സേക്കട്ടെ, സ്നേഹമുള്ള കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഓർക്കുന്ന ജീവന്റെ വിലയും മഹത്വത്തെ പറ്റിയാണ്. ജീവന്റെ വിലയെപ്പറ്റി സഭ നമ്മെ പഠിപ്പിക്കുന്നത് വളർച്ചയുടെയും നിലനിൽപ്പിന്റെയും പ്രതീകമായിട്ടാണ്. ജീവനുള്ളതെല്ലാം വളരുന്നു, ജീവൻ ദൈവത്തിന്റെ ദാനമാണ്, ജീവന്റെ ആദ്യ തുടിപ്പ് ദൈവ സൃഷ്ടിയാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ജീവൻ ഹാനി വരുത്തുന്ന ഏതൊരു പ്രവൃത്തിയും തെറ്റാണെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. ജീവന് വില കൽപ്പിക്കാത്ത ഈ സമൂഹത്തിൽ വളരെയേറെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ആത്മഹത്യ, ഭ്രൂണഹത്യ, ദയാവധം, കൊലപാതകം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ജീവന്റെ മഹത്വത്തെ നാം പ്രഘോഷിക്കണം, ജീവനെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. കുട്ടികളെ കുടുംബത്തിന്റെ സമ്പത്തായി കരുതണം. കുടുംബങ്ങളാണ് ജീവ സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിൽ. ഒരമ്മയുടെ ഉദരത്തിൽ ഭ്രൂണൻ രൂപം കൊള്ളുമ്പോൾ തന്നെ അതിന് ജീവനുള്ളതായി നാം കരുതണം. സൃഷ്ടികളുടെ മകുടമാണ് മനുഷ്യൻ. മനുഷ്യന് തന്റെ ജീവൻ പങ്കുവെച്ചതോടെ ദൈവം അവനെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ജീവൻ നൽകുക, ജീവൻ നിലനിർത്തുക എന്നത്. അനുദിന ജീവിതത്തിൽ നമ്മുടെ സഹോദരർക്ക് കാവൽക്കാരാകാൻ അനവധി അവസരങ്ങൾ ലഭിക്കും. ഈശോ പഠിപ്പിച്ചു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13. ഇതിനുദാഹരണമാണ് മിസ് മാക്സ് മില്യൻ കോൾവേയും മിസ് മദർ തെരേസയും. നമുക്ക് അവിടെ പാത പിന്തുടരാം. ജീവൻ തന്നെ ഈശോയുടെ ശിഷ്യരായ നമുക്ക് ജീവ സംസ്കാരത്തിന്റെ പ്രചാരകരും ജീവൻ സംരക്ഷിക്കുകയും ചെയ്ത് ജീവിക്കാം, പ്രവർത്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.